നമസ്കാരം. മലയാളി വാർത്ത ഇൻഡെപ്ത്തിലേക്ക് സ്വാഗതം. അമേരിക്കൻ പ്രസിഡന്റിന്റെ തൊട്ടടുത്ത് ഒരു ഇന്ത്യൻ വംശജൻ നിന്നാലോ അതെങ്ങനെയിരിക്കും? ഇന്ത്യയെ സംബന്ധിച്ച വളരെ അഭിമാനകരമായ നിമിഷമായിരിക്കും അത്. യു എസിലും ബ്രിട്ടനിലും കാനഡയിലും അഴിഞ്ഞാടുന്ന ഖലിസ്ഥാൻ തീവ്രവാദികളെ തളയ്ക്കാൻ മോദി സർക്കാരിന് കരുത്തുപകരുന്ന ഒരു പ്രഖ്യാപനം പുതിയ യു എസ് പ്രസിഡന്റ് ട്രംപിൽ നിന്ന് ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഉയരുകയാണ്. CIA എന്ന അമേരിക്കൻ രഹസ്യ ഏജൻസിയുടെ തലപ്പത്തേക്ക് ഇന്ത്യൻ വംശജനായ കശ്യപ് പട്ടേൽ വന്നാൽ അത് ഖലിസ്ഥാൻ തീവ്രവാദികളെ തളയ്ക്കാനുള്ള മോദി സർക്കാരിന്റെ ശ്രമങ്ങൾക്ക് കരുത്താകും. കശ്യപ് പട്ടേൽ CIA മേധാവി എന്ന പ്രഖ്യാപനത്തിനാണ് ഇന്ത്യക്കാരും കാത്തിരിക്കുന്നത്. കഴിഞ്ഞ കുറേ നാളുകളായി യു എസിലും കാനഡയിലും ബ്രിട്ടനിലും ഖലിസ്ഥാൻ തീവ്രവാദികളുടെ സാന്നിധ്യം ശക്തമാവുകയാണ്. ഇന്ത്യൻ സർക്കാരിനെയും എന്തിന് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ പോലും അപമാനിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളും ഇന്ത്യൻ എംബസികളുടെ മുൻപിലുള്ള അഴിഞ്ഞാട്ടങ്ങളും പതിവാണ്. അതിനിടയിലാണ് യു എസ് എത്തിയ ശേഷം രാഹുൽ ഗാന്ധി ഈയിടെ മോദി സർക്കാർ സിഖുകാർക്കെതിരെയാണ് എന്ന് വരുത്തി തീർക്കുന്ന തരത്തിലുള്ള പ്രസംഗവും നടത്തിയത്. ഇന്ത്യയിലെ ഗുരുദ്വാരകളിൽ സിഖുകാർക്ക് പ്രാർത്ഥിക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല എന്നുവരെ രാഹുൽ ഗാന്ധി പറയുകയുണ്ടായി. മോദി സർക്കാരിനെതിരെ സിഖുകാരെയും ഖലിസ്ഥാൻവാദികളെയും തിരിച്ചുവിടുക. പണ്ട് ഖലിസ്ഥാൻവാദികളെ വളർത്താൻ ശ്രമിച്ച രാഹുൽ ഗാന്ധിയുടെ അമ്മുമ്മ ഒരു സിഖുകാരനാൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട ചരിത്രം രാഹുൽ ഗാന്ധി മറക്കുകയാണ് എന്ന കുറ്റപ്പെടുത്തലുമുണ്ട്. അധികാരം പിടിക്കാൻ എന്തു കുറുക്കുവഴിയും എന്നതായിരുന്നു രാഹുൽ ഗാന്ധിയുടെ രീതി. ജോർജ് സോറസ് എന്ന ശതകോടീശ്വരൻ ഉൾപ്പെടുന്ന ഡീപ് സ്റ്റേറ്റ് ആണ് രാഹുൽ ഗാന്ധി എന്ത് പ്രസംഗിക്കണം എന്ന അജണ്ട തീരുമാനിക്കുന്നത്. ഇന്ത്യയിൽ ഖലിസ്ഥാൻവാദികളിലൂടെ സിഖുകാരുടെ കലാപം സൃഷ്ടിക്കാനാണ് കുറച്ചു കാലമായി ഡീപ് സ്റ്റേറ്റ് ശ്രമിക്കുന്നത്. ഇന്ത്യൻ പട്ടാളത്തിലും നല്ലൊരു വിഭാഗം സിഖുകാരാണ്. ഇത്തരം വിവാദങ്ങൾ അവരിലും അസ്വാരസ്യങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്നും ഡീപ് സ്റ്റേറ്റ് കരുതുന്നു. മൂന്നാം ലോക രാജ്യങ്ങളിലെ സർക്കാരുകളെ അട്ടിമറിച്ച് അവിടെ പാവസ് സർക്കാരുകളെ വാഴിച്ച് തങ്ങളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് ഡീപ് സ്റ്റേറ്റുകളുടെ പ്രവർത്തനത്തിലൊന്നാണ്. എന്നാൽ ഈ ഖലിസ്ഥാൻ മുന്നേറ്റത്തിന് തടയിടാൻ CIA തലപ്പത്തേക്ക് ഇന്ത്യൻ വംശജനായ കശ്യപ് പട്ടേലിന്റെ വരവിന് സാധിക്കുമെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. കാരണം അനാവശ്യമായ കുറ്റപ്പെടുത്തലുകളാണ് ഇന്ത്യ ഇപ്പോൾ കാനഡയിൽ നിന്നും US നിന്നുമൊക്കെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം കുറ്റപ്പെടുത്തലുകൾക്ക് അസാധാരണമായ ഡെമോക്രാറ്റുകളുടെ ഭരണം അമേരിക്കയിൽ നിലംപൊത്തി കഴിഞ്ഞു. പകരം ട്രംപിന്റെ നേതൃത്വത്തിലുള്ള റിപ്പബ്ലിക്കൻ എത്തിയിരിക്കുകയാണ്. ഡെമോക്രാറ്റുകളെ പോലെ ഡീപ് സ്റ്റേറ്റിനെയും ഇന്ത്യാവിരുദ്ധ NGOകളെയും ഊട്ടി വളർത്തുന്ന നേതാവല്ല ട്രംപ്. ഈയിടെ ഖലിസ്ഥാൻ തീവ്രവാദിയായ നിജാറിനെ കാനഡയുടെ മണ്ണിൽ കൊലപ്പെടുത്തിയത് ഇന്ത്യൻ രഹസ്യ അന്വേഷണ ഏജൻസികളാണ് എന്ന് വരെ യാതൊരു തെളിവും കയ്യിലില്ലാതെ കാനഡയുടെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ ആരോപിച്ചിരുന്നു. അതുപോലെ തന്നെ മറ്റൊരു ഖലിസ്ഥാൻ തീവ്രവാദ സംഘടനയുടെ നേതാവായ പന്നുവിനെ US വധിക്കാൻ ശ്രമിച്ച വികാസ് യാദവ് എന്ന മുൻ ഇന്ത്യൻ പ്രതിരോധ സേനാ ഉദ്യോഗസ്ഥൻ ഇന്ത്യൻ സർക്കാരിന്റെ അറിവോടെയാണ് പ്രവർത്തിച്ചത് എന്ന് കണ്ടെത്തിയത് CIA തന്നെയാണ്. ഇത്തരം കണ്ടെത്തലുകളിൽ എത്രത്തോളം വാസ്തവമുണ്ട് എന്ന് സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല. ഇത്തരം അവസ്ഥകളെ ഇല്ലാതെയാക്കാൻ CIA തലപ്പത്തേക്കുള്ള കശ്യപ് പട്ടേലിന്റെ വരവിനെ സാധ്യമാക്കുമെന്ന് കരുതുന്നു. ട്രംപിന്റെ ആരാധകനാണ് കശ്യപ് പട്ടേൽ. 1985 February 25 ന്യൂയോർക്കിലാണ് കശ്യപ് പട്ടേൽ ജനിച്ചത്. ഈസ്റ്റ് ആഫ്രിക്കയിൽ നിന്നും അമേരിക്കയിലേക്ക് കുടിയേറിയ ഇന്ത്യൻ വംശജരുടെ മകനാണ്. ഗുജറാത്തിലെ വഡോദരയിലാണ് കശ്യപ് പട്ടേലിന്റെ കുടുംബ പേരുകൾ ഉള്ളത്. റിച്ച്മോഡ് സർവകലാശാലയിൽ നിന്ന് നിയമ ബിരുദം നേടിയ കശ്യപ് പട്ടേൽ മായാമിയിൽ വക്കീലായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുകയും പിന്നീട് രഹസ്യാന്വേഷണ ഏജൻസിയിൽ എത്തപ്പെടുകയും ചെയ്ത ആളുകൂടിയാണ്.